കർണാടകയിൽ ബി ജെ പിയുടെ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ കഴിയില്ലെന്ന് കർണാടകയിലെ ജനങ്ങൾ ബി ജെ പി പഠിപ്പിച്ചു നൽകി. അത്രയ്ക്ക് ശക്തമായിരുന്നു ഭരണവിരുദ്ധ വികാരം. താഴേത്തട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധയൂന്നിയുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്വീകാര്യത ലഭിച്ചു എന്ന് വേണം കരുതാൻ. രാഹുൽ ഗാന്ധി നയിച്ച ജോഡോ യാത്ര കടന്നുപോയ ബി ജെ പി മണ്ഡലങ്ങൾ കോൺഗ്രസ് തിരിച്ചു പിടിച്ചു എന്നതും കൂട്ടി വായിക്കേണ്ടതാണ്. കോൺഗ്രസ് നേതാക്കൾ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വിജയമാണ് കർണാടകയിലെ ജനങ്ങൾ കോൺഗ്രസിന് നൽകിയത്. നഗരമേഖലയിലും തീരദേശ മേഖലയിലും ഒഴികെ മറ്റെല്ലാ മേഖലകളിലും ശക്തമായ തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തിയത്. ഓൾഡ് മൈസൂരു ജെ ഡി എസിന്റെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. 58 സീറ്റിൽ 37 സീറ്റാണ് കോൺഗ്രസിന് ലഭിച്ചത്. ജെ ഡി എസിന് 16 സീറ്റ് ലഭിച്ചപ്പോൾ 5 സീറ്റിൽ ബി ജെ പി ഒതുങ്ങി. മധ്യ കർണാടകയിലും കിട്ടൂർ കർണാടകയിലും കല്യാണ കർണാടകയിലും അപ്രതീക്ഷിത മുന്നേറ്റമാണ് കോൺഗ്രസ് നടത്തിയത്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഏറെ മുന്നിലാണെന്ന പ്രതീതി ഉയർന്നു വന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തെ രംഗത്തിറക്കുന്നത്. പ്രധാനമന്ത്രി നിരവധി തവണയാണ് കർണാടകയിൽ പ്രചാരണത്തിനെത്തിയത്. മോദി പ്രഭയിൽ കാര്യങ്ങൾ അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു ബി ജെ പി. ബംഗളൂരുവിൽ 26 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോയാണ് നരേന്ദ്രമോദി നടത്തിയത്. മാത്രമല്ല, ഇതുവരെ കാണാത്ത തരത്തിൽ നിരവധി റാലികളിലും പങ്കെടുത്തു. അത് ഫലം കണ്ടില്ലെന്ന് ഏറെക്കുറെ വ്യക്തമായി. അന്ന് മോദിയെ കാണാൻ റോഡിന്റെ ഇരുവശത്തും നിന്നിരുന്നവർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിലും നല്ല ഭൂരിപക്ഷത്തിനെ ബി ജെ പി ജയിക്കുമായിരുന്നു. ബജ്രംഗ് ദളിനെ നിരോധിക്കുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനത്തെ ഏറ്റുപിടിച്ച് വിവാദം വോട്ടാക്കി മാറ്റാമെന്ന് ബി ജെ പി കണക്കുകൂട്ടി. നരേന്ദ്രമോദി വിഷയം ഏറ്റെടുക്കുകയും ചെയ്തെങ്കിലും ഗുണം ചെയ്തില്ല. മാത്രമല്ല, മുസ്ലിം വോട്ടുകൾ ഒറ്റ ബ്ലോക്കായി ജെ ഡി എസ് വിട്ട് കോൺഗ്രസിനെ പിന്തുണച്ചു എന്ന് വേണം കരുതാൻ. സംസ്ഥാനം ഭരിച്ച ബി ജെ പി സർക്കാർ 40% സർക്കാരാണെന്ന കോൺഗ്രസ് പ്രചാരണത്തിന് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയവും സാമുദായിക വിഷയങ്ങളും ബി ജെ പി പ്രചാരണ ആയുധമാക്കിയെങ്കിൽ പ്രാദേശിക വിഷയങ്ങളും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അഴിമതിയും ഉയർത്തി കോൺഗ്രസ് നടത്തിയ പ്രചാരണം ഫലം കണ്ടു എന്ന് വേണം കരുതാൻ. ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിമാരടക്കമുള്ളവർ തോറ്റുമടങ്ങിയത്. സാമുദായിക ധ്രുവീകരണം നടത്തി വിജയിക്കാമെന്ന വ്യാമോഹവും ഫലം കണ്ടില്ല. ആസന്നമായ പതനം മുന്നിൽ കണ്ട് ബി ജെ പിയുടെ പല നേതാക്കളും കോൺഗ്രസിലേക്ക് ചേക്കേറി. കോൺഗ്രസിലാകട്ടെ ഡി കെ ശിവകുമാർ, സിദ്ധരാമയ്യ എന്നിവർ ഒന്നിച്ചു നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. സംഘടനാ പ്രവർത്തനം ആഴങ്ങളിലേക്ക് എത്തിച്ചു. സംഘടനാ പ്രവർത്തനം ശക്തമാക്കിയാൽ ഏത് സംസ്ഥാനത്തും കോൺഗ്രസിന് തിരിച്ചു വരാമെന്നതിന് ഉദാഹരണമാണ് കർണാടക തിരഞ്ഞെടുപ്പ് ഫലം. പൊളിറ്റിക്കൽ ഡെസ്ക്, യൂടോക്ക്.